ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. കാര്യം എല്ലാവർക്കും ഇപ്രാവശ്യമുള്ള ഒരു സംശയമാണ് കന്ദഷഷ്ടി എന്നാണ് വരിക എന്നുള്ളത്. പലരും എന്നെ വാട്സപ്പിലായാലും ഫോണിൽ കൂടെ ആയാലും ഈ വിഷയം വിളിച്ച് ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ഇടാനായിട്ട് കാരണം. കാര്യം കലണ്ടറിലെല്ലാം ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് സ്കന്ദഷ്ടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാംഗം നോക്കുന്നവർക്കറിയാം, പഞ്ചാംഗത്തിൽ വൃശ്ചികമാസം 5-ാം തീയതിയാണ് സ്കന്ദഷ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തുലാമാസത്തിലെ ഷഷ്ടിയാണ് സാധാരണഗതിയിൽ എല്ലാ വർഷവും നമ്മൾ സ്കന്ദഷ്ടിയായിട്ട് ആചരിക്കുക. അപൂർവമായിട്ട് മാത്രം ഈ വൃശ്ചികമാസത്തിലേക്ക് ചിലപ്പോൾ മാറിപ്പോകാറുണ്ട്. അത് ഒരു എക്സാമ്പിൾ ഉണ്ടായത് 2015 ഇതുപോലെ വൃശ്ചികമാസത്തിലെ ഷഷ്ടി സ്കന്ദഷ്ടി വരികയുണ്ടായിട്ടുണ്ട്. ഈ തുലാമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന ഷഷ്ടി ദിവസമാണ് നമ്മൾ സ്കന്ദഷ്ടിയായിട്ട് ആചരിക്കുക. അതായത് വെളുത്ത പക്ഷ ഷഷ്ടി. ഈ വർഷം തുലാം അവസാനമാണ് കർത്തവാവ്. ആയതിനാൽ ഇക്കൊല്ലത്തെ സ്കന്ദഷ്ടി തുലാത്തിലെ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, അത് കഴിഞ്ഞ് ഷഷ്ടി എന്ന് കണക്കാക്കുമ്പോൾ വൃശ്ചികമാസം 5-ാം തീയതി നവംബർ മാസം 20-ാം തീയതിയാണ് സ്കന്ദഷ്ടി വരുന്നത്. ഈ തുലാമാസത്തിൽ മാത്രമേ സ്കന്ദഷ്ടി വരാവൂ എന്നാരും ധരിക്കാൻ പാടില്ല. തുലാത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ഷഷ്ടിയാണ് കേരളത്തിൽ സ്കന്ദഷ്ടിയായിട്ട് ആചരിക്കുന്നത്. തുലാം അവസാന ദിനങ്ങളിലാണ് കർത്തവാവ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞ് പ്രഥമം മുതൽ എണ്ണി കണക്കാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വൃശ്ചികം ആദ്യം സ്കന്ദഷ്ടി വരിക എന്നുള്ളൊരു വിഷയം ഉണ്ടാവും. അപ്പോൾ അതിനാൽ ഇപ്രാവശ്യം എല്ലാവരും സ്കന്ദഷ്ടി നോക്കുന്നതും വ്രതമെടുക്കുന്നതും ആ തുലാമാസത്തിലെ അവസാനത്തെ കർത്തവാവ് കഴിഞ്ഞുള്ള പ്രഥമം മുതലാണ് വേണ്ടതെന്നർത്ഥം. ഈ സ്കന്ദഷ്ടിക്ക് വ്രതമെടുക്കുന്നത് നമ്മൾ 6 ഷഷ്ടി നോക്കുന്നതിന് തുല്യമായിട്ടുള്ള ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുക. ദീർഘായുസ്, വിദ്യ, സൽഗുണങ്ങളുള്ള സന്താനങ്ങൾ, സന്താന സ്നേഹം, കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ്, രോഗങ്ങൾ മാറാൻ, ഇതിനെല്ലാം ഈ സ്കന്ദഷ്ടി വ്രതം വളരെ നല്ല ഫലങ്ങൾ നൽകും. അതുപോലെ തന്നെ നീചഭൂതപ്രേതബാധകൾ അകലാനും സ്കന്ദഷ്ടി വ്രതം വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട്. തീരാ വ്യാധികൾക്കും ദുഃഖങ്ങൾക്കും ഒരു മരുന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്കന്ദഷ്ടി വ്രതം. ഭർത്തൃദുഃഖവും പുത്രദുഃഖവും ഇവർക്ക് ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുക. സൽസന്താന ലബ്ധിക്കും ഇഷ്ട ഭർത്തൃസംയോഗത്തിനും സ്കന്ദഷ്ടി ഉത്തമമായിട്ട് പറയപ്പെടുന്നു. സന്താനഭാഗ്യം കിട്ടാനേറെ ഗുണകരമാണ് ഈ സ്കന്ദഷ്ടി വ്രതം എന്ന് പറയുന്നുണ്ട്. മഹാരോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്കും ഷഷ്ടിവ്രതം എടുത്താൽ രോഗശാന്തി ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. സന്താനലാഭം, സന്തതികളുടെ ശ്രേയസ്, രോഗനാശം, ദാമ്പത്യ സൗഖ്യം, ശത്രുനാശം, ഇതെല്ലാം തന്നെ ഷഷ്ടിവ്രതാനുഷ്ഠാനത്തിൻ്റെ പൊതുഫലങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മാതാപിതാക്കൾ സന്തതികളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് ഈ വ്രതം എടുക്കുക. അതുപോലെ തന്നെ ഉത്തിഷ്ട കാര്യസിദ്ധിക്കും സർപ്പദോഷശാന്തിക്കും തൊക്കു രോഗശാന്തിക്കും ഈ വ്രതം വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ജ്യോതിശാസ്ത്രപ്രകാരം ചൊവ്വായുടെ അതിദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി. അന്നേ ദിവസം ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ച് ഭഗവത് മന്ത്രങ്ങൾ ജപിച്ചാൽ ചൊവ്വാദോഷത്തിൽ നിന്നും ശാന്തി ലഭിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ജാതകത്തിൽ ഈ ചൊവ്വയുടെ സ്ഥാനം മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികളിലൊക്കെ നിൽക്കുന്നവർക്കും ലഗ്നാല് 2-ലോ 7-ലോ 8-ലോ ഒക്കെ നിൽക്കുന്നവർക്കും മകയിരം, ചിത്തിര, ഔട്ടം ഈ നക്ഷത്രക്കാർക്കും ഈ സുബ്രഹ്മണ്യ പ്രീതി നടത്തി സ്കന്ദഷ്ടി നോക്കുന്നത് വളരെ നല്ല അനുഭവങ്ങൾ തരുമെന്നുള്ളതിന് സംശയമില്ല. നമുക്കെങ്ങനെയാണ് ഈ വ്രതം ആചരിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. 6 ദിവസത്തെ ആചാരമാണ് ഷഷ്ടിവ്രതം എന്ന് പറയുന്നത്. ഷഷ്ടി ദിവസങ്ങളിൽ മാത്രമായിട്ടും ചിലർ അനുഷ്ഠിക്കുന്നുണ്ട്. ഷഷ്ടി പൂർത്തിയാകുന്ന പോലെ 6 ദിവസം തുടർച്ചയായി ഈ വ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. തികഞ്ഞ ശ്രദ്ധയും ഭക്തിയും ഈ വ്രതത്തിന് നിർബന്ധമാണെന്ന് പറയും. പുലരും മുമ്പേ എണീറ്റ് കുളിച്ച് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്ന ഒരു ക്ഷേത്ര ദർശനം ചെയ്യുകയും ചെയ്യണം. അതിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റാത്തവർ വീട്ടിൽ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ പടം വെച്ച് അദ്ദേഹത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക.
ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുന്ന പതിവുള്ളൂ. ഊണ് പതിവില്ല. പാൽ, ജലം, പഴം എന്നിവ ആകാവുന്നും പറയുന്നുണ്ട്. ഈ തമിഴ് പാരമ്പര്യത്തിലെ ആറ് ദിവസവും സ്കന്ദഷഷ്ടി കവചം ചൊല്ലുന്നതും പതിവുണ്ട്. ആറ് ദിവസവും ഒരിക്കലെങ്കിലും സുബ്രഹ്മണ്യസ്വാമിയെ ദർശനം നടത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അല്ലാത്തവർ വീട്ടിൽ തന്നെ ഭഗവാനെ ഫോട്ടോയോ വെച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. കഴിവതും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുക. ഷഷ്ടി ദിവസം ഉപവാസമാണ് ഉത്തമമെന്ന് പറയുന്നു. എണ്ണ തേച്ചൂളി, പകലുറക്കം ഇവ പാടില്ല. ആരോഗ്യപരമായിട്ട് സാധിക്കാത്തവർക്ക് ഉച്ചപൂജയുടെ നിവേദ്യം ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങി കഴിക്കുകയും ചെയ്യാവുന്നതാണ്. അരിയാഹാരം എന്തായാലും ഒരു നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ദിവസവും മുഴുവൻ ഷൺമുഖ കീർത്തനങ്ങൾ, ഭക്തി പുരസരം ചൊല്ലുന്നത് നല്ലതാണ്. കഴിവിനനുസരിച്ചുള്ള വഴിപാടുകളും നമുക്ക് നടത്താവുന്നതാണ്. ആറാമത്തെ ദിവസമായ ഷഷ്ടി നാളിൽ അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് ഷൺമുഖനെ പ്രാർത്ഥിച്ച് പൂജ ചെയ്യണം. അത് അമ്പലത്തിൽ പോകാൻ കഴിയുമെങ്കിൽ അമ്പലത്തിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ പടമോ പ്രതിമയോ വെച്ച് വിളക്ക് കത്തിച്ച് ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും ഈ സ്കന്ദ ഷഷ്ടിയുടെ വ്രതം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. രാത്രി പൂജ ദർശിച്ച് വേണം നമ്മൾ വ്രതം പൂർത്തിയാക്കേണ്ടത്. വ്രത ദിവസവും തലേ ദിവസവും പകലുറക്കം ഒട്ടും പാടില്ല. വെറും നിലത്തേക്ക് കിടക്കാവും, ആഡംബരം പാടില്ല. ചിലർ ശ്രദ്ധയോടുകൂടിയിട്ട് 6, 12, 18 തുടങ്ങി യഥാശക്തി ദിവസം വ്രതം പാലിക്കുന്ന പതിവുമുണ്ട്. ഷഷ്ടി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതിയും ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. പിറ്റേന്ന് തുളസീ തീർത്ഥം സേവിച്ചതിന് ശേഷമാണ് നമ്മൾ പാരണ വീടേണ്ടത്. ഇതാണ് അതിൻ്റെ ഒരു ക്രമം. ഷഷ്ടിവ്രതത്തിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ട് താരകാസുര നിഗ്രഹത്തിനായിട്ട് ഗംഗാനദിയിലെ ശരവണപ്പൊയ്കയിലാണ് സുബ്രഹ്മണ്യസ്വാമി അവതരിച്ചത്. മനോഹരമായ രൂപസൗന്ദര്യത്തോടു കൂടിയവനും ഭക്തരിൽ മനം ഉരുകുന്നവനുമായതിനാൽ മുരുകൻ എന്ന പേരും അഗ്നിയിൽ നിന്നും ജനിച്ചതുകൊണ്ട് ബാഹുലേയൻ എന്ന പേരും വേല ആയുധമാക്കിയതുകൊണ്ട് വേലായുധൻ എന്നും വേദശാസ്ത്ര പണ്ഡിതനും ബ്രഹ്മജ്ഞാനിയുമായതുകൊണ്ട് സുബ്രഹ്മണ്യനെന്നും പാർവതീദേവിയുടെ ആശ്ലേഷത്താൽ ഏക ശരീരവാനാകയാൽ സ്കന്ദനെന്നും സദാ യൗവനയുക്തനായിട്ടിരിക്കുന്നതുകൊണ്ട് കുമാരനെന്നും സോമനാഥനാകുന്ന ശ്രീ മഹാദേവന് പ്രണവമന്ത്രം ഉപദേശിച്ചതുകൊണ്ട് സ്വാമിനാഥനെന്നും ആറ് മുഖങ്ങളോട് കൂടിയവനായതുകൊണ്ട് ഷൺമുഖനെന്നും അനന്തവും ഗോപ്യവുമായ ജ്ഞാനത്തിൻ്റെ അധികാരിയായതുകൊണ്ട് ഗുഹനെന്നും ആറ് താമരപ്പൂക്കളായിട്ട് ഗംഗയിലെ ശരവണപ്പൊയ്കയിൽ അവതരിച്ചതുകൊണ്ട് ശരവണഭവനെന്നും കാർത്തിക നക്ഷത്ര ദേവതകളായ ആറ് കൃത്യമാരെ വളർത്തിയതുകൊണ്ട് കാർത്തികേയനെന്നും ഗ്രഹനക്ഷത്രാദികളുടെ അധിപതിയായതുകൊണ്ട് താരകബ്രഹ്മമെന്നുമാണ് സുബ്രഹ്മണ്യസ്വാമിയെ വാഴ്ത്തപ്പെടുന്നത്. 7-ാം വയസ്സിൽ തന്നെ താരകാസുര നിഗ്രഹത്തിനായിട്ട് ഈ സ്കന്ദനെ ബ്രഹ്മാദികൾ വാഴിക്കുകയും ചെയ്തു എന്നാണ് പറയുക. ഇന്ദ്രിയങ്ങളാകുന്ന സേനകളുടെ പതിയായിരിക്കുന്നതുകൊണ്ടും ദേവസേനാധിപതി എന്നും ഇദ്ദേഹത്തിനെ വിളിക്കപ്പെടുന്നുണ്ട്. തുടർന്ന് സ്കന്ദൻ ഘോരയുദ്ധം ചെയ്ത് താരകാസുരനെയും സിംഹഭക്തനെയും വധിച്ചു. അവരുടെ ജ്യേഷ്ഠനായ ശൂരപത്മാസുരനുമായിട്ട് സ്കന്ദൻ അനേക കാലം യുദ്ധം ചെയ്തു. മായാവിയായ ശൂരപത്മാസുരൻ തൻ്റെ മായ കൊണ്ട് സ്കന്ദനെ മറച്ചു കളഞ്ഞു. ഇത് കണ്ട് ദേവന്മാരും പാർവതിയും വളരെയധികം ദുഃഖിതരായിട്ട് തീർന്നു എന്നാണ് പറയുക. അവർ 6 ദിനങ്ങൾ കഠിനമായിട്ടുള്ള വ്രതനിഷ്ഠ അനുഷ്ഠിക്കുകയും അതിൻ്റെ ഫലമായിട്ട് സ്കന്ദൻ ശൂരപത്മാസുരൻ്റെ മായയെ ഇല്ലാതാക്കി അവനെ വധിക്കുകയും ചെയ്തു. ശ്രീ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് തുലാമാസത്തിലെ ഷഷ്ടി. അതുകൊണ്ടാണ് തുലാമാസത്തിലെ ഷഷ്ടിക്ക് പ്രാധാന്യം കൈവരാനുണ്ടായ കാരണം. തുലാത്തിലെ ഷഷ്ടിയെയാണ് നമ്മൾ സ്കന്ദഷഷ്ടി എന്ന് വിളിക്കുക. ഈ പ്രണവത്തിൻ്റെ അർത്ഥം അറിയാത്തതിന് ശ്രീ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ അടച്ചു. ഇതിൻ്റെ പാപം തീരുന്നതിന് വേണ്ടിയിട്ട് സർപ്പരൂപിയായിട്ട് അദ്ദേഹം സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. ഈ സർപ്പരൂപത്തിൽ നിന്ന് സുബ്രഹ്മണ്യന് മോചനം സിദ്ധിച്ചത് വൃശ്ചികമാസത്തിലെ ഷഷ്ടി നാളിലാണ്. അതുകൊണ്ട് സർപ്പദോഷങ്ങൾ തീരുന്നതിന് വൃശ്ചികത്തിലെ ഷഷ്ടി നാളിൽ, അതായത് ചമ്പാഷഷ്ടി എന്ന് പറയുന്ന ഷഷ്ടി, അത് വൃശ്ചികമാസത്തിലെ ഷഷ്ടിയാണ്, വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യനെ പൂജിക്കുന്നതും
ഉത്തമമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. ഷഷ്ടി ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വവദ്ഭൂയേ നമഃ എന്ന മന്ത്രം ധാരാളമായിട്ട് ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓം ശരവണഭവ എന്ന മന്ത്രവും ധാരാളമായിട്ട് ജപിക്കുന്നത് ഉത്തമമാണ്. ഈ ഷടാനനം ചന്ദനലേപിതാംഗം മഹാത്ഭുതം ദിവ്യ മയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപത്തെ ആചാര്യവീര്യം സുകുമാരൂപം തേജസ്വിനം ദേവഗണാഭിവന്ദ്യം ഏണാംഗഗൗരീതനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമ എന്ന സ്തുതി കീർത്തനങ്ങളിൽ നമ്മൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സനൽകുമാരായ വിദ്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ദപ്രചോദയാൽ എന്ന് പറയുന്ന സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നതും വളരെ നല്ല ഫലങ്ങളെ നമുക്ക് തരുമെന്നുള്ളതിന് സംശയമില്ല. ഇന്ന് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രഥമയാണ്. ശരിക്കും ഈ തുലാമാസത്തിലെ ഷഷ്ടി ഉടനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതലാണ് ശരിക്കും ഷഷ്ടി വ്രതം ആരംഭിക്കേണ്ടത്. എന്നാൽ അത് ആരംഭിക്കേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം. കാര്യം എല്ലാവർക്കും ഈ വിഷയം ഒരു ആവശ്യമായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇതിട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഇന്നലെ എനിക്ക് സമയം ഒട്ടും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഇടാൻ പറ്റാഞ്ഞത്. എന്തായാലും ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരും സ്കന്ദഷഷ്ടി വേണ്ടവണ്ണം വ്രതം നൊയമ്പ് നോറ്റ് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് ഈശ്വരാനുഗ്രഹം നേടുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.